പ്രണയം ഇഷ്ടമല്ലാത്തൊരാളെന്നാണ് പറഞ്ഞത്. എന്താ പ്രണയിച്ച? അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് ആണ്. അല്ല, എന്റെ ചേച്ചി പ്രണയിച്ച് വിവാഹം കഴിച്ചാളാ. അന്ന് ഞാൻ എന്റെ അച്ഛന്റെ കണ്ണീര് കണ്ടു. സോ അന്ന് ഞാൻ തീരുമാനിച്ചാണ്. അതിനു മുമ്പായിരുന്നാലും വലിയ താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷേ അച്ഛനൊരു കണ്ണീര് വരാൻ കാരണം അതൊരു അർഹതപ്പെട്ട അല്ലാത്തൊരു സ്ഥലത്തേക്ക് പോയതുകൊണ്ടാണ്. അളറങ്ങിപ്പോയി. ഞങ്ങൾക്ക് എല്ലാ ഫ്രീഡവും തന്നെ ഞങ്ങൾ വളർത്തിയിട്ടുള്ളത്. നമുക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അന്ന് അറിയിച്ചിട്ടില്ല. അന്ന് അറിയിക്കാണ്ട് ഞങ്ങളെ വളർത്തിയിട്ട് എളുപ്പം അങ്ങനെ ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഒന്ന് വരുമെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. രാത്രി എന്നെ തട്ട് എഴുന്നേപ്പിച്ച് ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല അതിനുശേഷം. അപ്പോ അതിനുശേഷം അന്ന് ആ കണ്ണീര് കണ്ട ഞാൻ ഒരിക്കലും അതിന് കാരണമാവരുത് എന്ന് എനിക്കും വലിയ ആഗ്രഹമുണ്ട്. ലെറ്റ് ദം ഡിസൈഡ്. അവരെന്തായാലും എനിക്ക് നല്ലതേ കണ്ടെത്തി തരൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ അത് അവരവർക്കാണ്. നിന്റെ അവരവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കുമ്പോൾ മാത്രമാണ് അതിന്റെ വാല്യൂ അവർക്ക് അവരവർക്കാണ് അതിന്റെ വിഷമങ്ങളും എല്ലാം. മറ്റുള്ളവർക്ക് ഉപദേശിക്കാനൊക്കെ പറ്റും. എങ്കിലും എനിക്ക് തോന്നുന്നത് കാലം മായ്ക്കാത്ത മുറിവുകളൊന്നുമില്ല അല്ലേ? എല്ലാം കാലഘട്ടങ്ങളും എല്ലാം കാലങ്ങൾ മാറുമ്പോൾ ആ വിഷമങ്ങളും അത് തനിയെ പോകണം മനസ്സിൽ നിന്ന്. ദാറ്റ്സ് ഹ്യൂമൻ ബീങ്, മനുഷ്യൻ അതല്ലേ. ഡാഡി സോറി കേട്ടോ, ഞാൻ ചുമ്മാ എന്റെ ഒരു ഇത് പറഞ്ഞത്. ഓഫ് കോഴ്സ്. അല്ല, എല്ലാരും പറയാറുണ്ട്, നമ്മള് പറയാറില്ലേ, നമ്മൾ അനുഭവിക്കുന്നത് വരെ നമുക്ക് കേൾക്കുന്നതൊക്കെ വെറും കെട്ടുകഥകളാന്നൊക്കെ പറയുന്നത് പോലെ പറയാൻ വേണ്ടി ചിലപ്പോ ഞാനും ഉപദേശിക്കാറുണ്ട് ഓരോരുത്തരോട്. എന്റെ മദറിലോ പാർവതിയുടെ അമ്മ സ്കൂൾ ടീച്ചറായിരുന്നു. ടീച്ചേഴ്സിന് പൊതുവെ ഭയങ്കര, അതും മാത്സ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. ആ സ്കൂളിലെ ഏറ്റവും കൂടുതൽ അടിക്കുന്നത് അമ്മയായിരുന്നു. അട്ടിക്കുന്ന ടീച്ചർ അമ്മയായിരുന്നു. എപ്പോഴും ചൂര ഓടിക്കൊണ്ട് നടക്കരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇഷ്ടം അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നെ കണ്ട ഓടിക്കായിരുന്നു. അടുത്തുപോലെ ഞാൻ 5 വർഷം ഒളിച്ചൊളിച്ചാ നടന്നിട്ടുള്ളത്. ഇപ്പൊ എന്റെ അമ്മയെക്കാൾ എന്നെ സ്നേഹിക്കുന്നത് ആ അമ്മയാണ്. റെഡി തമ്പി, കേളുങ്ക തമ്പി, കേക്കറേൻ. അടുത്ത വിഷയത്തിക്ക് വിഷയത്തിക്ക് വാങ്ങപ്പാ, വിഷയത്തിക്ക് വരേൻ. അതിനു മുന്നാടി ലൈഫ് ലൈനെ പറ്റി சொல்லണം ഇല്ലയാ? ആമാം. പ്രീതി തമിഴ് തെരിയുമോ? തെരിയും. തെരിയും. അപ്പോൾ തമിഴ് തെരിയും. ഓക്കേ, അപ്പോൾ തമിഴിലേ சொல்றேன். 3 ലൈഫ് ലൈൻ. ഓക്കേ, അതിൽ 2 ദാ നിങ്ങൾക്ക് എടുക്കാൻ മടിയും. 1. ഇന്ത ആൾക്കൂട്ടം. ആൾക്കൂട്ടം. ആൾക്കൂട്ടത്തെ கிட்ட കേക്കலாம். അവங்க ബദൽ சொல்லுவாங்க. 2. നൻവേണ്ട സുഹൃത്ത്. ഇങ്ങേരുന്നും സുഹൃത്തെ കൂപ്പിടലാം, വീട്ടിലിരുന്നാലും കൂപ്പിടലാം. ഓക്കെ. 3. അശരീരി. അതിന്റെ തമിഴ് എനിക്ക് അറിഞ്ഞുകൂടാ. അശരീരി. ആ, അപ്പം എ ടി എം ചോദ്യം വരുമ്പോ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ 2 തെറ്റായ ഓപ്ഷൻസ് എ ടി എം മായ്ച്ചു തരും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ അടുത്തതിലേക്ക് കടക്കട്ടെ. പക്ഷെ അതിന് മുന്നാടി, അതൊക്കെ മുന്നാടി പ്രേക്ഷകരെ ഉണ്ടാക്കിട്ടേം ചൊല്ലണം. മുന്നാടി പിന്നാടി, മുന്നാടി പഞ്ചതന്ത്രം. ഇവന്റെ തമിഴ് എങ്ങനെ ചേരാൻ വേണ്ട? നല്ല ബെസ്റ്റ് ആണ്. ചെന്തമിഴ് ചെൽവൻ. അത് ഒരുത്തർ മട്ടും ഒരുത്തരെ കൂപ്പിടുന്ന പേര്, അത് വേറെ ആർക്കും കിടയാത്. ഓക്കേ, അപ്പം അന്റെ അന്റെ പെരിയ ഇക്ക നമുക്ക ഒരേ ഒരുത്തരെ കൂപ്പിടുന്ന പേര് യാരെന്താ? അത് അത് നാൻ താന്. ചെൽവനുക്ക് ഒരു വണക്കം. ഹലോ ചെന്തമിഴ് ചെൽവൻ. செந்தமிழ் செல்வன் கே, செந்தமிழ் செல்வன் கே. மம்முக்கேட சொந்த சொந்தம் செந்தமிழ் செல்வன். அடி ஒளி.